വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ ഓർഡർ ചെയ്യുന്നൊരു സൈഡ് ഡിഷാണ് പനീർ ബട്ടർ മസാല. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അതേ സ്വാദിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ആദ്യം ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ബട്ടറാണ്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. കംപ്ലീറ്റ് ബട്ടറിലല്ല ചെയ്യുന്നത്. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. ഏലക്ക എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം ഏലക്ക പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് മസാലയൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് ജീരകം പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി 6 കാഷ്യൂനട്ട് കൂടി ചേർക്കുന്നുണ്ട്. ആ കാഷ്യൂനട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി നല്ലൊരു റിച്ച് ആൻഡ് തിക്ക് ഗ്രേവി ആവും. ഇനി നമുക്ക് 2 ടൊമാറ്റോ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വരട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടിക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളെല്ലാം ഇളക്കി കൊടുക്കാൻ. കരിഞ്ഞ സ്വാദ് വരരുത്. ഒരല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്നില്ല. 1-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയും സവാളയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ചൂട് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കാം. കണ്ടോ, ഇതുപോലെ നല്ലൊരു ഫൈൻ പേസ്റ്റാണ് വേണ്ടത്. വീണ്ടും ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും അല്പം എരിവ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ഈ കറി അത്ര എരിവുള്ളതല്ല. അപ്പോൾ എനിക്ക് അല്പം എരിവ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാന്താരി മുളകാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ 2-3 സാധാരണ മുളക് ചേർത്താലും മതി. ഇത് 1 സവാള പൊടിയായി അരിഞ്ഞതാണ്. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. നല്ല ബ്രൗൺ കളറാവണം. സവാള നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കാൻ മിക്സിയുടെ ബൗളിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കാം. പനീർ ബട്ടർ മസാല കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഗ്രേവി നല്ലൊരു തിക്കാണ്. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു കൊഴുത്ത ഗ്രേവി തന്നെ കിട്ടും. അത് വളരെ ടേസ്റ്റിയാണ്.
ഞാൻ അല്പം കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പനീർ പീസസ് ഇട്ട് കൊടുക്കാം. എത്ര പനീർ കയ്യിലുണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഈ പനീർ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. ഇപ്പം 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. പനീർ ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഞാൻ അതിന് പകരം പാൽപ്പാട തന്നെയാണ് ചേർക്കുന്നത്. ഞാൻ പാല് കാച്ചുമ്പോൾ എടുത്ത് വെക്കാറുള്ള പാൽപ്പാടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ആവശ്യം പോലെ ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ ഏറ്റവും അവസാനം നമുക്ക് കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയാൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ ഒരുപാട് ചേർത്താൽ ഒരു കയ്പ്പുരസം വരും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടും കുറച്ച് ഫ്രഷ് ക്രീം ചേർത്താൽ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.